നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ISL കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് തുടർച്ചയായി ഇപ്പോഴും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഗായ്സ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഒഡീഷ FC അവരുടെ വിദേശ സൈനികങ്ങളെല്ലാം ഇപ്പോൾ കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. എന്തായാലും വിങ്ങർ സ്ഥാനത്ത് വിക്ടർ റോഡ്രിഗസ് എന്ന് പറയുന്ന താരത്തിനെയും സെൻറ്റർ ഫോർവേഡ് സ്ഥാനത്തേക്ക് ബ്രസീലിയൻ താരമായ ഡിഗോ മറുഷനെയും അതേപോലെ തന്നെ ഫോർവേഡായിട്ട് കളിക്കുന്ന പെട്രോ മാട്ടിനെയും മിഡ്ഫീൽഡർ സ്ഥാനത്ത് കളിക്കുന്ന സോളോ ക്രിസ്പോ എന്ന് പറയുന്ന താരത്തിനെയും ഡിഫെൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്ന ഒസാമ മാലിക്കിനെയും അതേപോലെ തന്നെ ഡിഫൻഡർ സ്ഥാനത്ത് കളിക്കുന്ന കാർലോസ് ഡെൽഗാലോനെയുമാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ സൈൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഒഡീഷ FC അവരുടെ സൈനികങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അതേപോലെ തന്നെ FC ഗോവയും അവരുടെ വിദേശ സൈനികയെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഇന്ന് രാവിലെ നമ്മളുടെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിരുന്നു ഗോകുലം കേരള വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഡ്യൂറൻ കപ്പ് മത്സരം വരാൻ പോകുകയാണെന്ന്. എന്നാൽ ഇപ്പോൾ അതൊരു വ്യാജ വാർത്തയാണെന്നാണ് ഇപ്പോൾ നിലവിൽ വരുന്ന ന്യൂസ്. എന്തായാലും ഇന്ന് ആ വീഡിയോ നമുക്ക് കിട്ടിയ റൂമർ അടിസ്ഥാനത്തിലാണ് ആ വീഡിയോ ചെയ്തത്. എന്നാലിപ്പോൾ അത് പക്ക ഫേക്ക് ന്യൂസ് ആണെന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന ന്യൂസ്. എന്തായാലും ഗോകുലം കേരള FC മത്സരം കാത്തിരുന്ന ആരാധകർക്ക് ഒരു ഇത് നിരാശ വാർത്ത തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകളും കൂടുതൽ ഫിക്സ്ചേഴ്സും നമുക്ക് പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്തതായിട്ട് എടുത്ത് പറയേണ്ടത് ഒരു വമ്പൻ വിദേശ സൈനിക വരാൻ പോവുകയാണ്. അതും ഡിഫെൻസീവ് മിഡ്ഫീൽഡർ സ്ഥാനത്ത് കളിക്കാൻ പറ്റുന്ന ഒരു ജർമ്മൻ താരം തന്നെയാണ് ഇപ്പോൾ ISL വരാൻ പോകുന്നത്. മറ്റ് ഏത് ടീമുമല്ല, ചെന്നൈയിൻ FC തന്നെയാണ് ഈ താരത്തിനെ ടീമിലെത്തിക്കാൻ ഇപ്പോൾ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 26 വയസ്സ് മാത്രം പ്രായമുള്ള ഡിഫെൻസീവ് മിഡ്ഫീൽഡർ സ്ഥാനത്ത് കളിക്കുന്ന ജൂലിയസ് ടൂക്കർ എന്ന് പറയുന്ന ജർമ്മൻ താരവുമായിട്ടാണ് ഇപ്പോൾ ചെന്നൈയിൻ FC ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സൈനിക നടക്കുകയാണെങ്കിൽ ചെന്നൈയിൻ FC അവസാന വിദേശ സൈനികമാകാനും സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ്. കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, വീഡിയോ നിർത്തുന്നു. താങ്ക് യു.